മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രൊഫസർ എം എൻ വിജയൻ സ്മാരക പുരസ്കാരം കവിയും ചിന്തകനും ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണന് ഡോക്ടർ സുനിൽ പേയിലയിടം സമർപ്പിച്ചു. വർഗീയതയെക്കുറിച്ചുള്ള വിജയൻ മാഷ്ടി നിരീക്ഷണങ്ങൾ ഇക്കാലത്തും പ്രസക്തമാണെന്ന് സുനിൽ പേയിലയിടം പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ ഭീഷണി അത്രയൊന്നും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതം മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മാഷ് അന്ന് ഏറെ സംസാരിച്ചത്. ഒന്ന്, എങ്ങനെയാണ് ആഗോള മൂലധനം നമ്മെ വരിഞ്ഞു മുറുക്കുന്നത്, അതിൻ്റെ നാനാവിധങ്ങളായ പ്രവൃത്തി രൂപങ്ങൾ നമ്മയൊക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു മാഷ് ഒരു ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് എങ്ങനെയാണ് വർഗീയത നമ്മെ വിഴുങ്ങുന്നത് എന്നതിനെ കുറിച്ചും. ഈ രണ്ടും അന്ന് ഒരുപക്ഷെ ആഗോളീകരണവും മൂലധനത്തിൻ്റെ ഒരു ആധിപത്യവും അന്ന് കുറേ കൂടിയൊക്കെ ചർച്ചകളിലുണ്ടായിരുന്നുവെങ്കിലും വർഗീയത എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പോലും മാഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു വിദൂരമായ സംഗതികളിൽ എന്തോ ആയിട്ടാണ് തോന്നിയിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, 1984 ബി ജെ പിക്ക് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ 2 അംഗങ്ങളാണ് ഉള്ളത്. എൻ്റെ ഓർമ്മയിലത് വാജ്പേയിയും മുരളി മനോഹർ ജോഷിയാണ്. ചിന്താ ജീവിതത്തെ സാമൂഹിക ജീവിതവുമായി ബന്ധിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു വിജയൻ മാഷ്. കേരളത്തിന്റെ അധ്യാപകനായിരുന്ന വിജയൻ മാഷുടെ സ്മരണ നിലനിർത്തുന്ന ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനാണ് പി എൻ ഗോപികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇ ടി ടൈസൺ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആ പഴയ പ്രസിഡന്റ് ഓഫീസിന് മുമ്പിൽ മാഷ് പെൻഷൻ വാങ്ങാൻ, അതിനു മുമ്പും ഉള്ള അടുപ്പമുണ്ട്, അതെല്ലാം വന്ന് വാങ്ങാൻ വരുമ്പോൾ ഒരുപക്ഷെ രാവിലെ വിളിക്കുന്ന പേരുകളിലൊന്ന് ഞാനായിരിക്കും. മാഷ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയൊരു ആർട്ടിസെറ്റ്, കാവസാക്കി ആർട്ടിസെറ്റ് എന്ന് പറഞ്ഞ ചെറിയ വാഹനമുണ്ട്, അതിലാണ് പോവുക. അപ്പോൾ അത്യാവശ്യം ചായ കുടി ബാക്കിയുള്ളത് അവിടെ ഇരുന്ന് ആ ടോക്കൺ കിട്ടി അതൊക്കെ കഴിയുമ്പോൾ. അന്നും മാഷ് വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. ചിലപ്പോൾ പരിചിതരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അകത്തുനിന്ന് ചോദിക്കും, മാഷ് നേരത്തെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുമല്ലോ, ഇതൊന്ന് നേരത്തെ മാഷ് കൊടുക്കാൻ, അതിൻ്റെ പൈസ കൊടുക്കും. മാഷ് മാഷ് എനിക്ക് തോന്നുന്നു ആ ദിവസം എല്ലാവരുമായിട്ട് കാണാനും സംസാരിക്കാനും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല ആ സ്ഥലത്തേക്ക് പോകാനുമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുക. പി എം സുജിത് കവി പി സലീം രാജനെയും നിധിൻ ശ്രീനിവാസൻ എം എൻ വിജയൻ മാഷയും അനുസ്മരിച്ചു. സോമൻ താമരക്കുളം പ്രശസ്തി പത്രം വായിച്ചു. വായനയുടെ ലോകം സാഹിത്യ പുരസ്കാരം ഇ എസ് ആമി പി എൻ ഗോപികൃഷ്ണനിൽ നിന്നും സ്വീകരിച്ചു. വായനശാല പ്രസിഡന്റ് പി വി സജിത, ഫസീല തരകത്ത്, സുഗത ശശിധരൻ, എം കെ പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, വായനശാല സെക്രട്ടറി എം എസ് ദിലീപ്, സംഘാടക സമിതി ചെയർമാൻ ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു.